ബൈബിളിലെ വചനം സത്യമാണെന്ന് ഒരു ജീവിതാനുഭവ സാക്ഷ്യത്തിലൂടെ എന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നോ തിമോത്തിയോസിന് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഈ ഭൂമിയിലേക്ക് ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ആർക്കും ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല എന്നാൽ ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ നാശത്തിലും അതംപതനത്തിലും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപധിക്കും പത്താം വാക്യം പറയുകയാണ് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം രണ്ടായിരം വർഷം മുമ്പ് എഴുതിവെച്ചൊരു വചനമാണ് ഞാൻ ക്രിസ്ത്യാനി കുടുംബത്തിലാൽ ജനിച്ചതും വളർന്നതും പക്ഷേ ഈ വചനം എനിക്കറിയില്ലായിരുന്നു ചെറുപ്പത്തിലെ കൂട്ടുകാരും നാട്ടുകാരും പറയുന്ന കേൾക്കും കാശില്ലെങ്കിൽ എന്തിനു കൊള്ളാം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ കേരളം വിട്ട് ബോംബേക്ക് പോവുകയാണ് എന്തെങ്കിലും ഒരു ജോലി നോക്കണം മറ്റൊന്നും മനസ്സിലില്ല അവിടെ ചെന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഓരോ വഴികൾ തുറന്നു അങ്ങനൊരു ജോലിയിൽ സമ്പാദിക്കാൻ പറ്റി അന്നൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ആദ്യഘട്ടവുമാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഹാഡ് വർക്ക് ചെയ്യും അങ്ങനെ അങ്ങനെ ഞാൻ പടിപടിയായി ഉയരാൻ തുടങ്ങി സ്വന്തമായിട്ട് എനിക്ക് ഒരു കോൺട്രാക്ട് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു അവസരം വന്നു ഞാനത് ഏറ്റെടുത്തു അങ്ങനെ ഒരു ബിസിനസ്സിൽ കാലു വെച്ചു ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോഴേക്കും യൂണിസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനത്തിൻ്റെ എം ഡിയും ചെയർമാനുമായിരുന്നു ബോംബെയിൽ തന്നെ രണ്ട് ഓഫീസ് സ്വന്തമായിട്ട് ഫ്ലാറ്റ് കാറ് എറണാകുളത്ത് ബ്രാഞ്ച് ഓഫീസ് ഒരു നൂറിനടുത്ത് ആളുകൾ എൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ ബിസിനസ് മുൻപോട്ട് പോവുകയാണ് ഈ സമയത്ത് എൻ്റെ പ്രായം മുപ്പത് വയസ്സ് വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിക്കാനായി പറഞ്ഞു അങ്ങനെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ കേരളത്തിലുള്ള ഡിവൈൻ കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് കടന്നു പോകുന്നത് അവിടെ വെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് എന്നെ സംബന്ധിച്ച് വെട്ടിപ്പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഉള്ളതുകൊണ്ട് തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വാരിപ്പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം കടന്നുകൂടിയതാണ് ഈ ധനമോഹം ഈ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് വചനം പറയുമ്പോൾ ഞാനത് കേട്ട് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി ഒരു ചെറുപ്പക്കാരൻ ബോംബെ പട്ടണത്തിൽ തനിച്ച് താമസിക്കുന്നു മാസം ലക്ഷങ്ങൾ കയ്യിലേക്ക് വരുന്നു എന്തൊക്കെ സുഖലോലുപതകളുടെ പുറകെ ഓടാമോ അതിൻ്റെയൊക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം സത്യമാണ് അതുകൊണ്ടാണ് ഒന്ന് തിമോത്യോസിന് എഴുതി ലേഖനം ആറിൻ്റെ ഒൻപതിൽ പറയുന്നു ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ നാശത്തിലും അധംബതനത്തിലും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപതിക്കുന്നു സത്യമാണ് പ്രിയപ്പെട്ടവരെ ഓരോ വ്യാമോഹങ്ങളിൽ ഞാൻ നിപതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനകേന്ദ്രത്തിലിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കണ്ണാടിയിൽ എൻ്റെ ജീവിതം കാണുന്നതുപോലെ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എന്നെ തന്നെ കാണാൻ സഹായിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന വഴി ശരിയല്ല ദൈവത്തിൻ്റെ വചനം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കാത്തൊരു ദൈവം രണ്ട് വഴികളും കാണിച്ചു തരുന്നൊരു ദൈവം ബോംബെയിൽ നല്ലപോലെ പൈസയൊക്കെ ഉണ്ടാക്കി ആർഭാടത്തോടെ ജീവിക്കുമ്പോൾ പാവപ്പെട്ടവരെ കാണാറുണ്ട് സഹായിക്കാറുണ്ട് പിരിവിനാളുകൾ വരാറുണ്ട് ഞാൻ കൊടുക്കാറുണ്ട് പള്ളിക്കാർ വരും പല ഡൊണേഷൻ ചോദിച്ചിട്ട് അവർ ചോദിക്കുന്നതിലും കൂടുതൽ കൊടുക്കും അവർക്കൊക്കെ വലിയ സന്തോഷമാണ് എല്ലാവർക്കും എൻ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹൃദയത്തിൻ്റെ ഉള്ളറകളെ ദൈവം നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങി ചിന്തയും ഭാവനയും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ആ ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ എന്നെ സഹായിച്ചത് പഴയ നിയമത്തിൽ ഒന്ന് സാമുവൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ സാമുവൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് മരണം വരെ അവൻ വിശ്വസ്തനായിരുന്നു ഒരാൾക്ക് പോലും അവനെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒന്നു മുതൽ വാക്യങ്ങളിൽ പറയുകയാണ് സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ രണ്ടുപേരെ ന്യായാധിപന്മാരാക്കി ഈ രണ്ടു പേരും കൈക്കൂലി ആര് കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട വിധി പ്രസ്താവിക്കും ജനം തിരിച്ചറിഞ്ഞു ജനം പറഞ്ഞു സാമൂലേ നിന്റെ പോലെയല്ല നിന്റെ മക്കള് നീ ദൈവത്തെ മുന്നിൽ കണ്ടവനാണ് നിൻ്റെ മക്കൾക്ക് പണം മാത്രം മതി ഈ നല്ല ഒരു പിതാവിൻ്റെ രണ്ട് മക്കളും പോയി എഴുതി വച്ചിരിക്കുകയാണ് അപ്പൻ്റെ ലക്ഷ്യം ദൈവമായിരുന്നു മക്കളുടെ ലക്ഷ്യം പണമായിരുന്നു ആ കുടുംബം തകർന്നു പോയത് പണത്തിലേക്ക് ലക്ഷ്യം വെച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരു സെൻട്രൽ ദൈവം ഈ കേരളത്തിൽ തുറന്നത് എനിക്കത് കണ്ണു തുറക്കാനിടയായി ദൈവത്തിൻ്റെ വചനം അതിന് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓൾട്രോ പോയിസിലുണ്ടായിരുന്നു വായിക്കുമായിരുന്നു കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു പക്ഷേ വചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി ലക്ഷ്യം പണമായിരുന്നത് മാറിക്കൊണ്ട് ദൈവത്തെ ലക്ഷ്യം വയ്ക്കുവാനും മരണം വെറും ഒരു കടന്നുപോക്ക് മാത്രമാണെന്ന് മനസ്സിലായി സ്വർഗ്ഗത്തെ ലക്ഷ്യം വച്ച് ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു പ്രിയപ്പെട്ടവരെ ആ ദൈവം നിങ്ങളെയും സഹായിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുക അത് വായിക്കുക അത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തന്നിരിക്കുന്നു